ആണോ ഹമീദ് ഫൈസ് ഇളങ്കോർ ഉസ്താദ്? സ്വദേശത്താ? നാട്ടിൽ തന്നെയാണോ? അല്ല വിദേശത്തിലാണോ? സ്വദേശത്താണല്ലേ. ഓക്കെ. ഏതായാലും ഞാനായാലും നിങ്ങളായാലും സമയം കുറച്ചേ ഉള്ളൂ. തൽക്കാലം നിങ്ങൾ തന്നെ തുടരുന്നോ? ഞാൻ കുറച്ച് വൈകിപ്പോയി, ഞാൻ നേരത്തെ തുടങ്ങേണ്ടതാണ്. ഞാൻ പക്ഷെ ഞാൻ എത്തിയില്ല, ഞാൻ ചെറിയ തിരക്കിൽ പെട്ടുപോയി. നിങ്ങൾ തന്നെ തുടരുന്നോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ചില ചർച്ചകളൊക്കെ പറയുന്ന സമയമാണല്ലോ. ബഹുമാനപ്പെട്ട ഗണ്യത് ഹുസൈനെ കുറിച്ച് അദ്ദേഹത്തിന്റെ റയീസുൽ മുഹഖിഖീൻ എന്ന് തുടങ്ങിയ രൂപത്തിലുള്ള ആ രൂപത്തെ ഒന്നുകൂടി വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവസാന ഭാഗം ഞാൻ കേട്ടു. ഏതായാലും അള്ളാഹു സ്ഥലവരകൾ പിന്നീട് ആ വിഷയം ഇവിടെ ബാക്കി ഭാഗം കൂടി ഓർമ്മപ്പെടുത്തണമെന്ന് പ്രിയപ്പെട്ട ഉസ്താദിനോട് സൂചിപ്പിക്കുന്നു. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് അടക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സമയം വളരെ കുറവേ ഉള്ളൂ. പെട്ടെന്ന് ബഹുമാനപ്പെട്ട അബ്ദുള്ള 970 ദുൽദുലോ ഏതെങ്കിലും സുഹൃത്തുക്കൾ പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഏതെങ്കിലും സുഹൃത്തുക്കൾ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്താലും ഞാൻ ക്ലാസ് തുടരായിരുന്നു. ആരും ഇല്ലേ? അബ്ദുള്ള 970 ശബ്ദം കേൾക്കുന്നില്ലേ? ദുൽദുൽ അവിടെ ഇല്ലേ? മറ്റു സുഹൃത്തുക്കളുടെ കയ്യിലൊന്നും ൊയിന്റെ കോപ്പിയും ഇല്ലേ? ഒന്ന് പെട്ടെന്ന് ചെയ്താൽ എളുപ്പത്തിൽ നടക്കുമായിരുന്നു. ഓൺലൈനിൽ ഇല്ല അല്ലേ? ഓക്കെ. അലിസ്തിക്കാം ഉസ്താദ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അലിസ്തിക്കാം ഉസ്താദ് സഹായിച്ചിട്ടുണ്ട്. ഏറെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അള്ളാഹു ജീവിതത്തിന്റെ എല്ലാ മേഖലകളും റാഹത്തിലാക്കി പെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. കാല ശൈഖുന, അവിടെ നിന്നാണ് എടുക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആമുഖത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വിഷയം തുടങ്ങാം. ആമുഖത്തിൽ ഒരു ചോദ്യത്തോടുകൂടി തന്നെ വിഷയം ആരംഭിക്കാം. അതായത് പൂച്ചയിൽ നിന്ന് വേർപിരിഞ്ഞ രോമം നജസാണോ? ഇന്നലെ ചോദിച്ചതാണ്. ഒന്നുകൂടി ആ വിഷയത്തിന്റെ ഇതിലേക്ക് കടക്കാൻ വേണ്ടി ഒരു ചോദിക്കുന്നു മാത്രം. പൂച്ചയിൽ നിന്ന് വേർപിരിഞ്ഞ രോമം നജസാണോ? ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. പൂച്ചയിൽ നിന്നും വേർപിരിഞ്ഞ രോമം നജസാണോ? അതെ. എന്നാൽ പൂച്ചയെ തൊട്ടതിന്റെ പേരിൽ കൈ കഴുകേണ്ടതുണ്ടോ? പൂച്ചയെ തൊട്ടതിന്റെ പേരിൽ കൈ കഴുകേണ്ടതുണ്ടോ? നോ. ശരിയാണ്. ഓക്കെ. കാരണം പൂച്ച നജസല്ല. പക്ഷെ പൂച്ചയിൽ നിന്ന് രോമം വേർപിരിഞ്ഞാൽ അതെന്താണ്? നജസാണ്. തിന്നപ്പെടാത്ത ജീവിയിൽ നിന്ന് ജീവിതകാലത്ത് വേർപിരിയുന്ന രോമം നജസാണ്. മയിൽ പീലി അതുകൊണ്ടാണ് നജസായത് എന്നുകൂടി. ചത്തതാണെങ്കിൽ വേണം. ഓക്കെ, ചത്തതാണെങ്കിൽ വേണം. ആ ചത്താൽ നജസായി. ഇനി നമുക്ക് വക്കാല ശൈഖുന കസ്സുയൂത്തി. ബഹുമാനപ്പെട്ട ശൈഖുന അഹമ്മദ് ബിൻ ഹജറുൽ ഹൈതമി തങ്ങൾ ഇമാം സുയൂത്തി റഹിമഹുല്ലയെ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില പിൽക്കാല പണ്ഡിതന്മാരോട് പിന്തുടർന്നവരായ നിലയിൽ ഇമാം സുയൂത്തിയും അതുപോലെ ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇന്നഹു യുഫാ അൻ യസീരിൻ ഉർഫൻ മിൻ ശൈരി നജസിൻ മിൻ ഗൈരി മുഅല്ലദ്. ഇന്നഹു യുഫാ, നിശ്ചയം പൊറുക്കപ്പെടും, അഫ്വ് ചെയ്യപ്പെടും, വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അൻ യസീരിൻ, കുറഞ്ഞതിനെ തൊട്ട്. ഉർഫൻ, സാധാരണയിൽ കുറഞ്ഞതിനെ തൊട്ട്. സാധാരണയിൽ കുറഞ്ഞത് എന്ന് പറയപ്പെടുന്നതിനെ തൊട്ട് പൊറുക്കപ്പെടും. മിൻ ശൈരി നജസിൻ, അല്ലെങ്കിൽ മിൻ ശൈരി നജസിൻ, നജസായ രോമത്തിൽ നിന്നും. നജസായ രോമത്തിൽ നിന്നും കുറഞ്ഞതിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. മിൻ ഗൈരി മുഖല്ലതിൻ, മുഖല്ലതല്ലാത്തതിൽ പെട്ട. മുഖല്ലെന്ന് പറഞ്ഞ കട്ടിയുള്ള ഗൗരവമുള്ള നജസ്, അത് നായാപന്നിയാണ്. നായാപന്നി എന്ന വസ്തുക്കൾ കൊണ്ട് നജസായതിനും നായാപന്നിക്കൊക്കെയാണ് മുഖല്ലത് എന്ന് പറയുക. അപ്പൊ മുഖല്ലതല്ലാത്തതിൽ പെട്ട നജസായ മുടിയിൽ നിന്നും കുറഞ്ഞതിനെ തൊട്ട് പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ ഒന്ന് രണ്ട് രോമങ്ങൾ നമ്മുടെ കിണറ്റിലോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളത്തിലോ ആയിപ്പോയാൽ പൊറുക്കപ്പെടും. കാരണം കുറഞ്ഞതാണല്ലോ, സ്വാഭാവികമായി പൊറുക്കപ്പെടാം. ഇന്നഹു യുഫാ, വിട്ടുവീഴ്ച ചെയ്യപ്പെടും. ഐ യസീരിൻ, കുറഞ്ഞതിനെ തൊട്ട്. ഉർഫൻ, കുറഞ്ഞതെന്ന് പറഞ്ഞാൽ സാധാരണയിൽ,
കാണുമ്പോ എത്രയാടാ മുടി എന്ന് ചോദിക്കുമെങ്കിൽ അത് സാധാരണയിൽ കുറഞ്ഞതല്ല, അത് കുറച്ചല്ലേ ഉള്ളൂ, വളരെ കുറഞ്ഞ മുടിയല്ലേ എന്ന് പറയുകയാണെങ്കിൽ അത് കുറവാണ്. അതാണ് പറഞ്ഞത് സാധാരണയിൽ കുറഞ്ഞതിനെ തൊട്ട് കുറയ്ക്കപ്പെടും. നജസിൻ മിൻ ഷൈരി നജസിൻ, നജസ് നജസായ രോമത്തിൽ നിന്ന്. മിൻ വൈരി മുഖല്ലതിൻ, മുഖല്ലതല്ലാത്തതിൽ കട്ട. മുഖല്ലത് എന്ന് പറഞ്ഞ നായ പന്നിക്കാണ് മുഖല്ലത് എന്ന് പറയാ കട്ടിയുള്ള ഗൗരവമുള്ള നജസ് എന്നും ഗൗരവമുള്ള നജസ് എന്ന അർത്ഥത്തിലാണ് മുഖല്ല എന്ന് പറയുന്നത്. അപ്രകാരം വമിൻ ദുഹാനി നജാസത്തിൻ, നജസിന്റെ പുകയിൽ നിന്നും അല്പത്തിനെ തൊട്ട് പൊറുക്കപ്പെടും. നജസായ പുക, നജസായ വസ്തു കത്തിച്ചപ്പോൾ ഉണ്ടായ പുക, ഇതൊക്കെ നജസായ പുകകളാണ്. ഇത്തരം നജസിന്റെ പുകയിൽ നിന്നും അല്പത്തെ തൊട്ട് പൊറുക്കപ്പെടും. വമാ അല രിജിലി ദുബാബിൻ, ഈച്ചയുടെ കാലിന്മേലുള്ള ഒന്നിനെ തൊട്ടും. ഈച്ച കാഷ്ടത്തിലും മൂത്രത്തിലും ഒക്കെ ഇരിക്കുന്നു. അങ്ങനെ കാഷ്ടത്തിൽ ഇരുന്ന് വന്ന് നമ്മുടെ ശരീരത്തിൽ നേരെ ഇരുന്നാൽ ഉറപ്പാണ് അതിന്റെ കാല് നജസുണ്ട്. എന്നാലും അഫമുണ്ട്, വമാ അല രുചിലി ദുബാബിൻ, ഈച്ചയുടെ കാലിന്മേലുള്ള ഒന്നിനെ തൊട്ടും പൊറുക്കപ്പെടും. വ ഇൻ റുഹിയ, അത് കാണപ്പെട്ടാലും ശരി. വമാ അല രുചിലി ദുബാബിൻ, ഈച്ചയുടെ കാലിന്മേലുള്ളതിനെ തൊട്ടും പൊറുക്കപ്പെടും. വ ഇൻ റുഹിയ, അത് കാണപ്പെട്ടാലും ശരി. നമ്മൾ കണ്ടിരിക്കെ ഒരു ഈച്ച കാഷ്ടത്തിൽ നിന്നേറ്റു അല്ലെങ്കിൽ മൂത്രത്തിൽ നിന്നേറ്റു നേരെ വന്ന് നമ്മുടെ ശരീരത്തിലിരുന്നു. എന്നാലും അവിടെ പ്രത്യേക അടയാളം മറ്റൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് കഴുകേണ്ടതൊന്നുമില്ല. വമാ അല മൻഫദിൻ വൈരി ആദമിയൻ, വമാ അല മൻഫദി വൈരി ആദമിയൻ, ആദമി മനുഷ്യരല്ലാത്തവരുടെ ദ്വാരങ്ങളുടെ മേൽ ഉള്ള ഒന്നിനെ തൊട്ടും. മിമ്മാ ഹറജ മിൻഹു, ആ ദ്വാരത്തിൽ നിന്ന് പുറപ്പെട്ട ഒന്നിനാൽ എന്ന് പറഞ്ഞാൽ പക്ഷി അതുപോലെ മറ്റു ജീവികളൊക്കെ കാഷ്ടിക്കൊക്കെ ചെയ്യും. അപ്പൊ അതിന്റെ ദ്വാരത്തിന്മേൽ അത് മനോഹരിക്കുകയും ചെയ്യില്ല. നമ്മളാണല്ലോ വൃത്തിയാക്കുന്നവർ, പക്ഷികൾ മറ്റൊന്നും മനോഹരിക്കൂല. പക്ഷി വന്നിട്ട് നമ്മളെ ശരീരത്തിൽ വന്നിരുന്നു, ആ ഭാഗം തന്നെ ഇരുന്നു നോക്ക്, അല്ലെങ്കിൽ ആ ഭാഗത്ത് തൊട്ടുപോയി. എന്നാലും അഫ്വ ചെയ്യപ്പെടും. വമാ അല മൻഫദി ഗൈരി ആദമിയിൻ, മനുഷ്യനല്ലാത്തവരുടെ ദ്വാരത്തിന്മേലുള്ള ഒന്നിനെ തൊട്ടും പൊറുക്കപ്പെടും. മിമ്മാ ഖറജ മിൻഹു, ആ ദ്വാരത്തിലൂടെ പുറപ്പെട്ട വസ്തുവിനാൽ. വദർത്തി തൊയിരിൻ, പക്ഷിയുടെ കാഷ്ടത്തിനെ തൊട്ട് പൊറുക്കപ്പെടും. പക്ഷിക്കാഷ്ടത്തിനെ തൊട്ടും പൊറുക്കപ്പെടും. തീർന്നിട്ടില്ല, വിശദമായി വരുന്നുണ്ട്. വമാ അല ഫമിഹി, അപ്പൊ പക്ഷിക്കാഷ്ടം, ചില സ്ഥലങ്ങളിലൊക്കെ വല്ലാതെ പക്ഷിക്കാഷ്ടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടും. അത്തരം സ്ഥലങ്ങളിൽ പക്ഷിക്കാഷ്ടത്തിനെ തൊട്ടും എന്ത് ചെയ്യും? അഫുവ് ചെയ്യപ്പെടും. വമാ അല ഫമിഹി, പക്ഷിയുടെ വായയുടെ മേലുള്ള ഒന്നിനെ തൊട്ടും അഫുവ് ചെയ്യപ്പെടും. പക്ഷിയുടെ വായയുടെ മേലുള്ള ഒന്നെന്ന് പറയുന്നത് പക്ഷി എന്ത് ചെയ്യും? സ്വാഭാവികമായും നജസ്സൊക്കെ തിന്നൂടായില്ല. ആ തിന്ന നജസ് വായു നമ്മളെ വേണമെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ കൊത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തൊടുകയോ ചെയ്യേണ്ട പേരിൽ നമ്മുടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വസ്ത്രം കഴുകേണ്ടതൊന്നുമില്ല. വമാ അല ഫമിഹി, പക്ഷിയുടെ വായയുടെ മേലുള്ള ഒന്നിനെ തൊട്ടും പൊറുക്കപ്പെടും. വറൌസിമാനസ്ഫഹൂമിനൽ മായി, വറൌസിമ ഒന്നിന്റെ കാഷ്ടത്തെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. കാഷ്ടമാണ് പക്ഷെ വിട്ടുവീഴ്ച കിട്ടും. എങ്ങനത്തെ ഒന്ന്? നസ്ഫഹൂമിനൽ മായി, അതിന്റെ വളർച്ച വെള്ളത്തിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ജനിച്ചു വെള്ളത്തിൽ തന്നെ വളരുന്ന വസ്തു, ആ വസ്തുവിന്റെ കാഷ്ടം വെള്ളത്തിലായതിന്റെ പേരിൽ അഫുവ് ചെയ്യപ്പെടും, കുഴപ്പമില്ല. കാരണം ആ വസ്തുവിനെ എവിടെ കാഷ്ടിക്കാനാണ്? വറൌസിമ ഒന്നിന്റെ കാഷ്ടത്തിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. എന്നത്തെ ഒന്ന്? നസ്ഫുഹു മിനൽ മാഇ, അതിന്റെ വളർച്ച, അതിന്റെ ഉത്ഭവം അത് വെള്ളത്തിൽ നിന്നാണ്. ഔ ബൈന ഔറാഖി ശജരിൻ നാറജീലി, തേങ്ങാവൃക്ഷത്തെ, അത് തെങ്ങിന്റെ, തെങ്ങിന്റെ ഇലകൾക്കിടയിൽ കാണപ്പെടുന്ന ആണ് തന്നെയാണോ? ഔ ബൈന ഔറാഖി ശജരിൻ നാറജീലി, തേങ്ങവൃക്ഷം അതായത് തെങ്ങ് അല്ലെ, തെങ്ങിന്റെ ഇലകൾക്കിടയിൽ കാണപ്പെടുന്ന ഇലകൾക്കിടയിലുള്ള ഒന്നിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. തെങ്ങിന്റെ ഇലകൾക്കിടയിലുള്ള ഒന്നിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. വറൌസിമാനസ്ഫുഹുമിനൽ മായി, വെള്ളത്തിൽ ഉത്ഭവമുള്ള ഒന്നിന്റെ കാഷ്ടത്തിന് തൊട്ടും അഫുവ് ചെയ്യപ്പെടും. ഔ ബൈന ഔറാഖി അസ്ജാരി ശജരി നാറജീലി, തെങ്ങിന്റെ ഇലകൾക്കിടയിലുള്ളതിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അല്ലത്തി, എങ്ങനെയുള്ള ഇലകളാണ്? തസ്തുറു ബിഹ, ആ ഇലകളെ കൊണ്ട്, ആ തെങ്ങിന്റെ തെങ്ങിന്റെ ഓലകൾ കൊണ്ടെന്തെയും? മറക്കും. അൽ ബുയൂത്ത, വീടുകൾ, അങ്ങനെ വീടുകൾ മറക്കുന്ന എന്തിനെ തൊട്ട്? അനിൽ മത്തരി, മഴയെ തൊട്ട്. അനിൽ മുഫ്തിർ അല്ല, അനിൽ മത്തരി, മഴയെ തൊട്ട് വീടുകൾ മറക്കുന്ന. പഴയ കാലത്തൊക്കെ ഓല മേനെ വീടുകൾ ഉണ്ടാവും,
അപ്പൊ ഓല മേഞ്ഞയാകുമ്പോൾ സ്വാഭാവികമായും പക്ഷികളും അതുപോലെ മറ്റു വസ്തുക്കളൊക്കെ വന്നിട്ടും ചെയ്യും, കാട്ടിക്കും മറ്റൊക്കെ ചെയ്യും. അപ്പൊ ആ വസ്തുവിലൂടെ ചില വെള്ളവും അതുപോലെ കാട്ടവും മറ്റൊക്കെ നമ്മുടെ താഴെയുള്ള വെള്ളത്തിലും മറ്റൊക്കെ ആയാൽ, അല്ലെങ്കിൽ ആ ഓലയിൽ നിന്നൂടെ വെള്ളം നമ്മുടെ ശരീരത്തിലെത്തിയാൽ, അവിടെ നജസ് ഉണ്ടെങ്കിലും അവിടെ നമുക്ക് അഫു ചെയ്യപ്പെടും. കാരണം അതൊരു ബുദ്ധിമുട്ടാണല്ലോ. ഓലമേഞ്ഞ വീട്ടിൽ ഓലമേഞ്ഞതിന്റെ മുകളിൽ ഒരു പക്ഷെ കാക്ക കാഷ്ടിക്കും, അതുപോലെ മറ്റുള്ള ജീവികൾക്ക് കാഷ്ടിച്ചേക്കും. അപ്പം പിന്നെ അതിലോട്ട് വെള്ളം ഒലിച്ചു വരും, ആ വെള്ളം നജസ്സാകും. എന്നാലും അതിനെ തൊട്ട് എന്തുണ്ട്, വിട്ടുവീഴ്ച ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. അവ ബൈന ഔറാഖ് ശദരിൻ ആറജീരി, തേങ്ങ വൃക്ഷത്തിന്റെ ഇലകൾ, അതായത് തേങ്ങയുടെ തെങ്ങിന്റെ ഓലകൾക്കിടയിൽ, ഔറാഖ് ഇല, അതായത് ഓല, ഓലകൾക്കിടയിൽ ഫഹു ചെയ്യപ്പെടും. എങ്ങനെയുള്ള തേങ്ങയാണ്, എങ്ങനെയുള്ള ഇലകളാണ്, തസ്തുറു ബിഹ, ആ ഓലകളെ കൊണ്ട് മറക്കപ്പെടും. അൽ ബുയൂത്ത വീടുകളെ, അല്ലെങ്കിൽ ബുയൂത്തു വീടുകൾ, അനിൽ മത്തുരി മഴയിൽ തൊട്ട്. അപ്പോൾ അഫു ചെയ്യപ്പെടും. അപ്പോൾ ഹൈസു യസുറു സൗലുൽ മാഇ അൻഹു, വെള്ളം അതിനെ തൊട്ട് സൂക്ഷിക്കൽ ബുദ്ധിമുട്ടാകുന്ന സന്ദർഭത്തിൽ. മാത്രമല്ല വെള്ളമൊന്നും മൂടി വെക്കാനും എല്ലാ ടൈമിലും എല്ലാ വെള്ളമൊന്നും മൂടി വെക്കാനും കഴിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഇതും അഫു ചെയ്യപ്പെടും. കാല ജംഹുൻ, മാത്രമല്ല ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കഥാ ഇപ്രകാരം തന്നെ അഫുവുണ്ട്. മാ തൽഖീഹിൽ ഫിറാനു, എലികൾ കൊണ്ടിടുന്ന ഒന്ന്, മിന റൗസി കാട്ടത്തിനാൽ, ഫി ഹിയാദുൽ അഹ്ലിയത്തി, ബാത്റൂമുകളുടെ അല്ലെങ്കിൽ ടോയ്ലറ്റുകളുടെ ടാങ്കികളിൽ. എന്ന് പറഞ്ഞ പഴയ കാലത്തൊക്കെ നമ്മുടെ പുതിയ തലമുറയിലാണ് ബാത്റൂമിലും മറ്റുമൊക്കെ എന്തുള്ളത്, പൈപ്പും മറ്റൊക്കെ ഉള്ളത്. പഴയ കാലത്ത് പള്ളികളിലൊക്കെ നമ്മൾ കാണാറുള്ളത് ഒരു ടാങ്ക് മുന്നിലോട്ട് പോവുകയും മൂത്രം വഹിക്കാൻ സൗകര്യമായിരിക്കും. അപ്പൊ ഈ ടാങ്കുകൾ എന്ന് പറഞ്ഞ പല ജാതി സാധനങ്ങളുണ്ടാവും. അപ്പൊ ഈ ടാങ്കുകളിൽ എലികളും മറ്റുമൊക്കെ കാഷ്ടവും മറ്റൊക്കെ കൊണ്ടിടുകയാണെങ്കിൽ അതിനും അഫുവുണ്ട് എന്നൊരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വക്കഥാ ഇപ്രകാരം തന്നെ, മാ ഒന്ന്, തൽഖീഹി അതിനെ കൊണ്ടിടുന്നു, അൽ ഫിറാനു എലികൾ, മിന റൗസി കാഷ്ടത്തിനാൽ, ഫി ഹിയാദിൽ അഹ്ലിയത്തി ടാങ്കുകളുടെ, അല്ല ബാത്റൂമുകളുടെ അല്ലെങ്കിൽ ടോയ്ലറ്റുകളുടെ ടാങ്കുകളിൽ. എപ്പോഴാണ് അഫുവ്? ഇതാ അമ്മൽ ഇബ്തില ഉബിഹി, അതുകൊണ്ട് പരീക്ഷണം വ്യാപകമായാൽ. മനസ്സിലായിരിക്കും അല്ലെ? പഴയകാലത്ത് കണ്ടവരുണ്ടോ അല്ലെ, അങ്ങനെ ഹൗദ് കണ്ടവരുണ്ടോ? ബാത്റൂമുകൾ ടോയ്ലറ്റുകൾക്കൊക്കെ ഹൗദ് കണ്ടവരുണ്ടോ? ഉള്ളവരെ മെസ്സടിച്ച് നോക്കാം നമുക്ക്, പഴയ കാലത്തുള്ള ആളുകൾക്ക്. ഓ, രണ്ടാള് കണ്ടിട്ടുണ്ട് അല്ലെ, അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടാവും. പുതിയ തലമുറ തീരെ കാണാൻ സാധ്യമില്ല, അല്പം കുറഞ്ഞ പഴയ തലമുറക്ക് എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇടയിലുള്ളവർ, 30-35 വയസ്സിന്റെ ഇടയിലുള്ളവരാണ് കണ്ടോ ഇല്ല സംശയം ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പോ ഏതായാലും ഇല്ല, അതുപോലെ ഓർക്കുന്നു. ആ ഏതായാലും അങ്ങനെ കിട്ടെ. അപ്പൊ പറഞ്ഞ അവിടെയും എലികളും മറ്റൊക്കെ കൊണ്ടിടുന്ന വസ്തു കാഷ്ടങ്ങൾക്കും അഫുണ്ട്. എപ്പോൾ? ഇതാ അമ്മ ലിപ്തില ഉബിഹി, അതുകൊണ്ട് പരീക്ഷണം വ്യാപകമായാൽ. വയു അയ്യുദുഹു, ആ പറഞ്ഞ വെട്ടുവീഴ്ചയുണ്ട് എന്നതിനെ ശക്തിപ്പെടുത്തുന്നു. ബഹ്സുൽ ഫിസാരിയു, ബഹ്സുൽ ഫസാരി, ഫസാരി എന്നവരുടെ ചർച്ച. ഇന്നലെ ഒരു ഫസാരി ഇമാമിന്റെ ചർച്ച വന്നിരുന്നു. ഫസാരി ഇമാമ പറഞ്ഞു എന്ന് പറഞ്ഞ്, ഫസാരി ഇമാമ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് നമ്മൾ ഇന്നലെ ക്ലാസ് തുടങ്ങിയത് തന്നെയാണ് എന്റെ ഓർമ്മ. ബഹ്സൽ ഫസാരിയു, ഇമാം ഫസാരി എന്നവർ ചർച്ച ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഏതാണ് ആ ഭാഗം? ഇമാം ഫസാരി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഭാഗം ഇന്നലെ ക്ലാസ്സിൽ കടന്നു വന്നിരുന്നു. ഏതാണ് ആ ഭാഗം? ഓർമ്മയുണ്ട്? ആ ഭാഗം ടെക്സ്റ്റ് കിട്ടുന്നവരുണ്ടെങ്കിൽ അടിക്കുക. അതെ, ദ്രാവകത്തിലും മറ്റുമൊക്കെ ചർച്ച ഉയരുന്നു ഫസാരി ഇമാം എന്ന് ഇന്നലെ വന്നിരുന്നു. അപ്പോൾ ആ ചർച്ചയും, പിന്നെ ദ്രാവകത്തിൽ ഏതായാലും അഫു ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടാങ്കുകളിലും വെള്ളത്തിലൊക്കെ ഏതായാലും അഫു വേണ്ടതാണ്. പറഞ്ഞതിനെ ശക്തി പകരുന്നുണ്ട്, ഈ എലികളൊക്കെ കൊണ്ടിടുന്ന കാട്ടങ്ങൾക്കൊക്കെ അഫുവുണ്ട് എന്ന് പറഞ്ഞതിന് ശക്തി പകരുന്നു. ബഹ്സുൽ ഫസാരി, ഇമാം ഫസാരി എന്നവരുടെ ചർച്ച. ആ ചർച്ച എന്താണെന്ന് പറഞ്ഞാൽ, ദ്രാവകത്തിലും മറ്റും എലിയൊക്കെ കാഷ്ടമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, എലിക്കാഷ്ടമൊക്കെ ഉണ്ടായാൽ അഫുവ് ചെയ്യപ്പെടാം എന്ന് പറഞ്ഞത്. അതെ, ബഹുമാനപ്പെട്ട അബ്ദുൽ തോട്ടക്കാട് സാഹിബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഈ ചർച്ച ഈ വിഷയത്തെ ഒന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ശക്തി പകരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ആ
ഇനി അടുത്ത ഭാഗം ഏതാണ്? ടെക്സ്റ്റ് ഒന്ന് വശറത്തു താലിക്ക കുല്ലിഹി. എന്നാൽ ഈ പറഞ്ഞ മുഴുവൻ, ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പലയിടത്തും പലതും അഫുവിൻ്റെ പറഞ്ഞു. ഈ അഫുവിൻ്റെ പറഞ്ഞിടത്തൊക്കെയുള്ള നിബന്ധന ഇതാക്കാന ഫിൽ മാ, ഈ അവകൾ വെള്ളത്തിലായാൽ അല്ലായുഹയ്യറ, പകർച്ചയാക്കാൻ പറ്റൂല. ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ അഫുവ് കിട്ടുന്നത് എപ്പോഴാണ്? വെള്ളത്തിലാണെങ്കിൽ പകർച്ചയില്ലാത്ത സന്ദർഭത്തിലാണ്. പകർച്ചയാക്കുകയാണെങ്കിൽ പിന്നെ അഫുവുണ്ട്. അതോ ഉദാഹരണത്തിന് ഓലമേഞ്ഞ വീട്ടിലൂടെ കാഷ്ടമൊക്കെ ഒളിച്ചു വന്ന് വെള്ളത്തിലായി, വെള്ളത്തിൽ നല്ല മാറ്റം വന്നു, അപ്പം പിന്നെ പൊറുക്കാൻ പറ്റൂല, അപ്പം പകർച്ചയായപ്പം പറ്റാത്ത തന്നെ. അതാണ് വശറത്തു ദാലിക കുല്ലിഹി, ഈ പറയപ്പെട്ട മുഴുവൻ അഫുവുണ്ട് എന്ന് പറഞ്ഞതിന്റെ നിബന്ധന ഇതാക്കാന ഫിൽ മാഇ, അത് വെള്ളത്തിലായാൽ എന്താണ് നിബന്ധന? അല്ലാ യുഗയ്യറ, എന്ത് ചെയ്യാൻ പാടില്ല, അത് പകർച്ചയാക്കാൻ പറ്റൂല. എന്തഹ, ഏത് തീർന്നു? ബഹുമാനപ്പെട്ട ഷൈഖുന എന്നവരുടെ വാക്ക് തീർന്നു. കാല ഷൈഖുന എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, ഷൈഖുനയുടെ ഭാഗം ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി വസ്സബാദു താഹിർ, വസ്സബാദു, സബാദു എന്ന് പറഞ്ഞാൽ വസ്സബാദു താഹിറുൻ, സബാദ് ശുദ്ധിയുള്ളതാണ്. സബാദ് എന്ന് പറഞ്ഞാൽ മരുവിൻ പുഴു എന്നാണ്, മരുവിൻ പുഷു എന്നാണ് പറയാറ്. സാധനം ഞാൻ കണ്ടിട്ടൊന്നുമില്ല, സ്വാദുമാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇനി കണ്ടവരോ കേട്ടവരോ ഉണ്ടെങ്കിൽ, അനുഭവസ്ഥരുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു നിന്നാവും. വസ്സബാദു മരുവിൻ പുഷു, ത്വാഹിർ മരു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, മരു, ആ മരുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരം ദ്രാവകമാണ് സബാദ്. ആ സബാദ് ത്വാഹിർ ആണ് എന്ന് പറഞ്ഞാൽ കാഷ്ടമൊന്നല്ല എന്നർത്ഥം. വസ്സബാദു ത്വാഹിറുൻ, മരുവിൻ പുഷു ത്വാഹിർ ആണ്. ജാഫർ മണ്ണിയിൽ സാഹിബ് എസ് അടിച്ച് കണ്ടിട്ടുണ്ടോ? അല്ല, അനുഭവസ്ഥരാണോ? ജാഫർ മണ്ണിയിൽ അനുഭവസ്ഥരാണോ? ഈ മരുവിൻ പുഷു എന്ന സാധനം കണ്ടിട്ടുണ്ടോ? മരുന്നാണ്. ഓക്കെ, അതൊരു മരുന്നാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശരിയായിരിക്കും. അതെ, മരുന്ന്, മരുന്നൊക്കെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണോ മനസ്സിലാക്കിയത്? അപ്പൊ മരുവിൻ പുഷു അങ്ങനെയാണെങ്കിൽ അർത്ഥം വെക്കാറ്, സാധനം ഏതെങ്കിലും അതെ മരുന്നിനൊക്കെ ഉപയോഗിക്കും. ഓ നോ, കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ മനസ്സിലാക്കാം. ആ മരുവിനെ തിന്നാൻ പറ്റുമോ അല്ലെ? കണ്ടു, മരുവിനെ കണ്ടു. ആ ബാപ്പ ഒരെണ്ണ സഹായിക്ക് വന്നിട്ടുണ്ട്, നല്ല വിലയാണ്. ആ ഓക്കെ, ഓരോരുത്തർ ഓരോ വിവരങ്ങൾ തരുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ല. ആ അപ്പൊ ഏതായാലും മരുവിനെ തിന്നാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ചർച്ചയാണ്. ഈ തിന്നാൻ പറ്റുന്ന ജീവികൾ ഇന്നലെയും ഏതോ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, നമ്മളെ കീരിനെ തിന്നാൻ പറ്റുമോ അല്ലെ? അപ്പൊ കീരിനെ തിന്നാൻ പറ്റുമോ? കാരണം ഇബിനു ഇർസ് എന്ന് പറഞ്ഞ കീരിയാണ് എന്നൊക്കെയാണ്. പക്ഷെ ഇബിനു ഇർസ് എന്ന് പറഞ്ഞത് കീരി നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന കീരിയാണോ? അതിലൊരുപാട് ചർച്ച വിധേയമാക്കേണ്ട വിഷയം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ജന്തുക്കൾക്ക് കീരി എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അറബിയിൽ ഇബിനു ഇർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ കീരി തന്നെയാണോ, അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന മരു ഈ പറഞ്ഞ രൂപത്തിലുള്ള മരു തന്നെയാണോ എന്നൊക്കെ ഒന്ന് ആലോ ചർച്ചാ വിധേയമാക്കേണ്ടതാണ്. അതുകൊണ്ട് കൃത്യമായി ഞാൻ പെട്ടെന്ന് പറയുന്നില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ ഒന്നുകൂടി പഠിച്ചിട്ട് വേണമെങ്കിൽ, കൃത്യമാകുകയാണെങ്കിൽ നിങ്ങളുമായി പ്രതികരിക്കാം എന്നറിയിക്കുന്നു. അപ്പൊ അതിന് വസ്സബാദു ത്വാഹിറുൻ, മരുവിൻ പുഷു എന്ന് പറയുന്നത് ത്വാഹിറാണ്, ശുദ്ധിയുള്ളതാണ്. സബാദ് എന്ന് തൈരെന്ന് പറയുന്നുണ്ട്, തൈരാണ് അത്. സബദ്, സബദിന് എന്ന് വരാ, അതുപോലെ മറ്റേ എന്ത് പറയാനുണ്ട്, രണ്ട് വിധം മരുണ്ട്. എം എ പി തലങ്ങന സബാദ് എന്ന് തൈരാണ് എന്ന് പറയുന്നുണ്ട്. തൈര, തൈരാവും, തൈരാണ് ആവാൻ വകുപ്പില്ല. കാരണം നമ്മളെ ഈ അടുത്ത ചർച്ചയിൽ നിന്ന് മനസ്സിലാകും, തൈരല്ല, തൈര് എന്ന് പറഞ്ഞപ്പോ പാല് മറിഞ്ഞുണ്ടാകുന്ന സാധനമല്ലേ തൈരല്ലേ അല്ലെ? പാല്, പാലിന്റെ ചില ഭാവഭേദങ്ങളാണ് തൈര് അല്ലേ? അപ്പൊ പിന്നെ നമ്മളീ പറഞ്ഞത് രൂപത്തിലാവാൻ വകുപ്പില്ല. ഇത് തന്നെയാണ് സാധനം മനസ്സിലാകുന്നത്. കാരണം ശേഷം പറയുന്ന ചർച്ചകൾ നമുക്ക് തിരിയും. ഈ മരുവും പുഴ എടുക്കുമ്പോൾ രോമങ്ങൾ ഉണ്ടാവും, രോമത്തിന് അഫുവ് ഉണ്ട് എന്നുള്ള ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ പിന്നെ അത് ആദാവാൻ തന്നെയാണ് സാധ്യത. ഇൻഷാല്ലാ ഒന്നുകൂടി ആ സുഹൃത്ത് അന്വേഷിച്ചിട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി പഠിക്കാവുന്നതാണ്. നമ്മളതാണല്ലോ നമ്മളെ ലക്ഷ്യം. കലീൽ ദാസം, ബാപ്പയുടെ വണ്ണ സാഹിബ് എന്തിട്ട് കലീൽ ദാസ് എന്നുള്ള മനസ്സിലായില്ല. കലീൽ ദാസം, ബഹുമാനപ്പെട്ട ബാപ്പയുടെ വണ്ണ സാഹിബ് ഇട്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി എന്താണ് വ്യക്താക്കി തരണം പറഞ്ഞു. മുജീബ് റഹ്മാൻ ഉസ്താദ്, ഖലീൽ ദസം, ലോ ഫാറ്റ്, കൊടിമെരു,
പിന്നാണ് പശു എടുക്കാറ്. മനസ്സിലാകുന്നില്ല കേട്ടോ സുഹൃത്തുക്കളെ. അതെ, പുഴു അല്ല, പുസുന്ന പുഷുന്നാ പറയലേ അല്ലെ. വാപ്പും എടവണ്ണ സായി പറഞ്ഞ് അത് വിടൂ. ഓക്കെ, ആ നമുക്ക് തൽക്കാലം വിഷു പോവാം. വസബാദു താഹിറുൻ മെരുവൻ പുഷു, അങ്ങനെയാണ് പറയാറെന്നാണ്. പ്രത്യേകിച്ച് ഉസ്താദ്മാർക്ക് അർത്ഥം പച്ചത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അതിൽ കൂടുതൽ പിടുത്ത എനിക്കില്ല, അതുകൊണ്ടാണ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നുകൂടി പറഞ്ഞത്. അപ്പൊ സബാദു താഹിറാണ് മെരുവിൻ പുഷു എന്ന് പറയുന്ന സ്ഥലം. ഈ മെരുവൻ പുഷു എടുക്കുമ്പോൾ രോമങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് വയോഫ അൻ കലീലി ശൈരിഹി, അതിന്റെ രോമങ്ങളിൽ നിന്ന് അല്പത്തെ തൊട്ട് പൊറുക്കപ്പെടും. കസലാസി മൂന്നെണ്ണൊക്കെ ഈ മെരുവൻ പുഷു എടുക്കുമ്പോൾ, മെരുവൻ പുഴു എടുക്കുമ്പോൾ അല്പം രോമങ്ങളൊക്കെ ഉണ്ടാവും. ഈ രോമങ്ങളിൽ നിന്ന് അല്പം പൊറുക്കപ്പെടും കസലാസി മൂന്നെണ്ണമൊക്കെ എന്ന് കിതാബുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വയോഫ അൻ കലീലി ശൈരിഹി, അതിന്റെ രോമങ്ങളിൽ നിന്ന് അല്പത്തെ തൊട്ട് പൊറുക്കപ്പെടും. ഈ അല്പം എന്ന് പറയുന്നത് കുറഞ്ഞത് എന്നൊക്കെ പറയുന്നത് കസലാസി മൂന്നെണ്ണമൊക്കെ പോലെ. കഥാ അത്തുലക്കൂഹു, ഫുഖഹ ഇത് നിരുപാധികം പറഞ്ഞു. അല്പം രോമത്തെ തൊട്ട് പൊറുക്കപ്പെടും എന്ന് നിരുപാധികം പറഞ്ഞു. എടുക്കാൻ ഏതിലാണ്, നമ്മൾ മെരുവിൻ പുഷു എടുക്കുമ്പോൾ ഉള്ള പാത്രത്തിലാണോ അല്ല ഉപയോഗിക്കാൻ വേണ്ടി എടുക്കപ്പെട്ടതിലാണോ, ഏതിലാണ് കുറഞ്ഞത് എന്ന് നിരുപാധികം പറഞ്ഞിട്ടില്ല. വയോഫ അൻ കലീലി ശൈരിഹി, രോമത്തിൽ അല്പത്തെ തൊട്ട് പൊറുക്കപ്പെടും. കസലാസി അല്പം എന്ന് പറയുന്നത് മൂന്നൊക്കെ പോലെ. കഥാ അത്തുല കൂഹു, ഇപ്രകാരം ഫുഖഹാദ് നിരുപാധികം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രത്തിൽ കുറഞ്ഞത് എന്നാണോ അല്ലെങ്കിൽ മെരുവിൻ പുഴ എടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ കുറഞ്ഞ രോമം എന്നാണോ, അത് വ്യക്തമായി ഫുഖഹാദ് പറഞ്ഞിട്ടില്ല. വലം യുബയ്യിനു, ഫുഖഹാദ് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അന്നൽ മുറാദ, ഉദ്ദേശം അൽ കലീലു ഫിൽ മഹൂദി ലിൽ ഇസ്തിമാലി, ഉപയോഗിക്കാൻ വേണ്ടി എടുക്കേണ്ടതിൽ കുറഞ്ഞത് എന്നാണോ. ഔ ഫിൽ ഇനാഇൽ മഹൂദി മിൻഹു, അല്ലെങ്കിൽ മെരുവിൻ പുഷു എടുക്കപ്പെടുന്ന പാത്രത്തിൽ കുറഞ്ഞത് എന്നാണോ. ഉദാഹരണത്തിന് മെരുവിൻ പുഷു എടുക്കുമ്പോൾ തന്നെ കുറഞ്ഞ രോമം എന്നാണോ അല്ല നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ കുറഞ്ഞ രോമം എന്നാണോ, അത് ഫുഖഹാഹ് വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്നാൽ കാല ശൈഖുന, ശൈഖുന പറഞ്ഞു, വല്ലദി യത്തജിഹു, പ്രബലമാകുന്ന അഭിപ്രായം, ബോധ്യമാകുന്ന അഭിപ്രായം, അൽ അവ്വലു ഒന്നാമത്തേതാണ്. ഏത്? ഉപയോഗിക്കാൻ വേണ്ടി. ആരാ ശൈഖുന എന്ന് ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ തന്നെ മറുപടി തന്നോളൂ. ഹിഷാം എ കെ എന്ന സഹോദരൻ ആരാണ് ശൈഖുന എന്ന് പറയുന്നുണ്ട്. ആ ശൈഖുനയെ ഒന്ന് ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തുക്കൾ ടെക്സ്റ്റ് ചെയ്യണമെന്ന് അറിയിക്കാം. വ്യക്തമായിട്ട് തന്നെ ടെക്സ്റ്റ് ചെയ്യുക, ചിലപ്പം കൂടുതൽ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം ചോദിക്കുന്നത്. കൃത്യമായി ടെക്സ്റ്റ് ചെയ്യുക അബ്ദുള്ള, എല്ലാ സുഹൃത്തുക്കളും കൃത്യമായി തന്നെ ടെക്സ്റ്റ് ചെയ്യണമെന്ന് അറിയിക്കാം. അതെ, ഇബ്നു ഹജർ അൽ ഹൈതമി എന്നറിയപ്പെടുന്ന അല്ലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളാണ് തുഹ്ഫ എന്ന തുഹ്ഫ എന്ന ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ആ ഓക്കെ, കാല ശൈഖുന, അപ്പൊ നമ്മുടെ ശൈഖുന പറഞ്ഞു, വല്ലദീ യത്തഖു, ബോധ്യപ്പെടുന്ന പ്രബലമാകുന്ന അഭിപ്രായം, അൽ അവ്വലു ഒന്ന, ഏതാ ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഇൻകാന ജാമിദൻ, ഉറച്ച പുഷുവാണെങ്കിൽ, ഈ മെരുവൻ പുഷു എന്ന് പറഞ്ഞ സാധനം ഉറച്ചതാണെങ്കിൽ, ഉപയോഗിക്കാൻ വേണ്ടി എടുക്കപ്പെട്ട പാത്രത്തിൽ കുറഞ്ഞത് അഫ്വ് ചെയ്യപ്പെടും എന്നർത്ഥം വെക്കണം. ഉപയോഗിക്കാൻ വേണ്ടി എടുക്കപ്പെട്ട പാത്രം എന്ന് വെക്കണം, അല്ലാതെ ആദ്യം തന്നെ മെരുവൻ പുഷു ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന സന്ദർഭത്തിലുള്ള കുറഞ്ഞതിനെ തൊട്ടല്ല എന്ന് വെക്കണം. കാരണം ബി അന്നൽ ഇബ്റത ഫീഹി, അതിലുള്ള പരിഗണന, ബി മഹല്ലിൻ നജാസത്തി ഫഖത്ത്, ഈ ജാമിദായ വസ്തുവിലുള്ള പരിഗണന നജസിന്റെ സ്ഥലം കൊണ്ട് മാത്രം. അപ്പോൾ നജസിന്റെ സ്ഥലം എത്രയാണ്? നജസിന്റെ കൂടിന്റെ രണ്ട് വസ്തുവിലും ഒടവക്കും മേരു, അതിൽ രോമങ്ങളും ഉണ്ടാവും. അതെ, അബു സഫീദ ഒന്ന് കൃത്യമായി എഴുതിയ പോലെ ഉണ്ട് അല്ലെ, വിഷയം മനസ്സിലാക്കി ആളാന്ന് തോന്നുന്നു. കൂടിന്റെ രണ്ടു വശത്തിലും ഒടവക്കും മെരു, അതിൽ പിഭാഗം കൊണ്ട് പിൻഭാഗം കൊണ്ട് ഒരസും, ആ ഓടയിൽ പറ്റി നിൽക്കുന്ന ഒരുതരം പേസ്റ്റ്, അതാണ് മെരുവിൻ പുഷു, അതിൽ രോമങ്ങളും ഉണ്ടാവും. അതെ, അതന്നെയാണ് വിഷയം, സമയം ശരിയാണ്. അപ്പൊ ആ നിലക്ക് അവ രോമങ്ങൾ ഉണ്ടാവുമ്പോൾ കുറഞ്ഞതിനെ തൊട്ട് അഫവ് ഉണ്ടാവും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ഈ കുറഞ്ഞത് നമ്മളിപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നതിലാണോ അല്ല പിന്നീട് ഉപയോഗിക്കാൻ എടുക്കുന്നതിലാണോ, അവിടെ ശൈഖുന പറഞ്ഞു ഉപയോഗിക്കാൻ എടുക്കുന്നതിലാണ്, ഉറച്ചതാണെങ്കിൽ.
കാരണം ഉറച്ചതിലുള്ള നജസിന്റെ പരിഗണന നജസിന്റെ സ്ഥലം കൊണ്ട് മാത്രം. അപ്പോൾ ഫൈൻ കസൂറത്ത് ഫി മഹല്ലിൻ വാഹിദിൻ, ഏക സ്ഥലത്ത് തന്നെ കുറെ ഉണ്ടെങ്കിൽ ലം യോഫ അനുഹു വിട്ടുവീഴ്ചയില്ല. അതേസമയത്ത് വ്യത്യസ്തമായ സ്ഥലങ്ങളിലായി കുറച്ച് കുറച്ചുണ്ടെങ്കിൽ അഫവുണ്ട്, ഇല്ലാ ഹുഫിയ അല്ലെങ്കിൽ അഫവുണ്ട്. ഒരു സ്ഥലത്ത് കുറച്ചേ ഉള്ളൂ, മറ്റൊരു സ്ഥലത്ത് കുറച്ച്, ഇങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായി ഉണ്ടെങ്കിൽ അഫവുണ്ടാകും. കാരണം എന്താണ്? ജാമിദായ സ്ഥലങ്ങളിൽ ഇന്ന സ്ഥലം ഓരോ സ്ഥലവും വ്യത്യസ്തമാണ്. അതേസമയം ദ്രാവകമാണെങ്കിൽ ദ്രാവകം മുഴുവൻ കശയിൽ വാങ്ങിതി, ഏക വസ്തുവിനെ പോലെ. എന്ന് പറഞ്ഞാൽ ഉറച്ച വസ്തുവിൽ, ഉദാഹരണത്തിന് നമ്മുടെ ചോറിലാണ് മൂത്രമൊഴിച്ചത്, ചോറിൽ പൂച്ചയോ അല്ലെങ്കിൽ മറ്റേതോ ജന്തുക്കൾ വന്ന് മൂത്രമൊഴിച്ചു, ചോറ് ഉറച്ച വസ്തുവാണ്. അപ്പൊ ചോറിൽ എന്ത് ചെയ്തു? അപ്പൊ പൂച്ചന്റെ രോമം, മറ്റു പൂച്ചന്റെ മൂത്രം തട്ടിയ ഭാഗം മാത്രം നീക്കി നമുക്ക് മറ്റു ഭാഗം ഉപയോഗിക്കാം. എന്തുകൊണ്ട്? ഉറച്ചതാകുമ്പോൾ അങ്ങനെയാണ് വസ്തു. അതേസമയത്ത് നമ്മുടെ വലിയ ഒരു കുല്ലത്ത്, വലിയ ഒരു വലിയ ഭട്ടളത്തിൽ, കറിയിലാണ് പൂച്ച മൂത്രമൊഴിച്ചതെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ദ്രാവകമാണ്. ദ്രാവകം മുഴുവനും കൂടി ഒന്നുപോലെയാണ്, അതാ പറഞ്ഞത്. അപ്പൊ ഫൈൻ കല്ല ഷെറഫി, ദ്രാവകമാണെങ്കിൽ അതിൽ വെള്ളം മുടി കുറവാണോ, എടുത്തതിലാണെങ്കിലും ശരി, മാറ്റിവെച്ചതിലാണെങ്കിലും ശരി, കാരണം ദ്രാവകല്ലേ, ഉറച്ചതല്ലോ. അപ്പോൾ അതിൽ ഷെയർ കുറവാണെങ്കിൽ ഒഫിയാനുഹു പൊറുക്കപ്പെടും, ഫല അങ്ങനെ അല്ലെങ്കിൽ പൊറുക്കപ്പെടൂല. അവിടെ വല നദറലിൽ മഹൂദിഹീനൈദിൻ, ഈ സന്ദർഭത്തിൽ, അപ്പോൾ ദ്രാവകമാകുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കപ്പെട്ടത് അല്ലെങ്കിൽ മെരുകൻകുഷു എടുക്കാൻ വേണ്ടി എടുക്കപ്പെട്ടത് എന്ന നോട്ടമില്ല. മനസ്സിലായി കാണും, ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയാം. അതായത് മെരുവൻകുഷു എടുക്കുമ്പോൾ അതിന്റെ കൂടെ മെരുവിന്റെ രോമങ്ങൾ ഉണ്ടാകും. അപ്പൊ സ്വാഭാവികം എന്ത് മനസ്സിലായി? മെരു, നമ്മളീ പറയുന്ന മെരു തിന്നാൻ പറ്റാത്ത സാധനമാണെന്ന് കൂടി മനസ്സിലായി അല്ലെ, മനസ്സിലായി അല്ലെ. കാരണം എന്തുകൊണ്ട്? ഈ മെരു ജീവിതകാലത്ത് വേർപിരിയുന്നതാണല്ലോ അല്ലെ, പിന്നെ അത് ചത്തതാണ്, തിന്നാൻ പറ്റാത്ത ജീവിയാണ്, ചത്തതാണെന്ന് പറയേണ്ടി രോമാൻ സാധ്യതയില്ല. ഇത് ചാവണമെന്നില്ല, മെരുവൻ ബുഷു എടുക്കാൻ ചാവണോ? അബു സഫീദൊക്കെ വിഷയത്തിൽ പെടുത്തണമെന്ന് പറയാം, മെരുവൻ ബുഷു എടുക്കാൻ മെരു ചാവേണ്ടതില്ലല്ലോ. അബു സഫീദ ശബ്ദം കേൾക്കുന്നില്ലേ? നോ എന്ന് ജാഫർ മണ്ണിയിൽ പറഞ്ഞ ആയിരുന്നോ? ഞാൻ ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ടാവാം സുഹൃത്തെ. ഓക്കെ, വേണ്ട അതെ. അപ്പൊ പിന്നെ എന്ത് മനസ്സിലായി? അപ്പം അത് ചത്ത കിട്ടൂല, അത് ശരിയാണ്. അപ്പം മെരു തിന്നാൻ പറ്റാത്ത സാധനമാണ്, അതുകൊണ്ടാണ് അതിന്റെ രോമൻ നജസാണോ അല്ലെ ചർച്ച ചെയ്തത്. രോമൻ നജസായാൽ മാത്രമല്ല അഫു വേണ്ടു, നജസല്ലേ പിന്നെ ചർച്ചയില്ലല്ലോ. അപ്പൊ തിന്നാൻ പറ്റാത്ത സാധനമാണ് ഈ പറയപ്പെടുന്ന മെരു എന്നുകൂടി മനസ്സിലാക്കാം നമുക്ക്. അതുകൊണ്ടാണ് അതിന്റെ രോമൻ നജസ്സാകുന്നത്, അല്ലെങ്കിൽ രോമൻ നജസ്സല്ല. അപ്പൊ അങ്ങനെയും കൂടി മനസ്സിലാക്കാം. അപ്പൊ പറഞ്ഞ ഒന്ന് വിഷയം ഒന്നുകൂടി ക്ലിയർ ചെയ്യാണ്. അതിൽ മെരുവൻ പശു എന്ന് പറയുന്ന സാധനം അത് എടുക്കുമ്പോൾ സ്വാഭാവികമായും രോമങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാകും. രോമങ്ങൾ ഉണ്ടെങ്കിൽ കുറഞ്ഞതിനെ തൊട്ട് വിട്ടുവീഴ്ചയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നിരുപാധികം പറഞ്ഞത്. അത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുക്ക മാത്രത്തിൽ കുറഞ്ഞത് എന്നാണോ, അല്ലെങ്കിൽ ആദ്യം തന്നെ ആ വസ്തുവിൽ നിന്ന് എടുക്കുമ്പോൾ കുറഞ്ഞത് എന്നാണോ? അവിടെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ജാമിദായ വസ്തുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഉപയോഗിക്കാൻ ജാമിദായ വസ്തുവിലുള്ള പരിഗണന നജസിന്റെ സ്ഥലം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ ഉണ്ടെങ്കിൽ അഫവില്ല, അല്ല വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടാണ് കുറെയെങ്കിൽ അഫവുണ്ട് താനും. അതേസമയം ദ്രാവകത്തിൽ അങ്ങനെയല്ല, ദ്രാവകമാണെങ്കിൽ അതിലെല്ലാം ഒരുപോലെയാണ്, കോരിയെടുത്തതും അല്ലാതെ നേരത്തെ ഉണ്ടായതും രണ്ടും ഒരുപോലെയാണ്. അവിടെ ഇന്നതിന് എടുത്തു എന്ന ചർച്ചയില്ല. വനക്കലൽ മുഹിബുത്തൊബരി, ബഹുമാനപ്പെട്ട മുഹിബുത്തൊബരി എന്നവർ ഉദ്ധരിച്ചു, അനിബിനി സബ്ബാഗ് ഇബിനു സബ്ബാഗ് എന്നവരെ തൊട്ട് എന്ന് പറഞ്ഞു, ഇബിനു സബ്ബാഗ് എന്നവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം മുഹിബുത്തൊബരി എടുത്തുദ്ധരിച്ചു. നക്കല് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നയാൾ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് എടുത്തു പറയുന്നതിനെ കുറിച്ചാണ് എന്ത് പറയാ? നക്കല് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കാല ശൈഖുന എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത് ശൈഖുനായ പറഞ്ഞതിനെ നമ്മൾ എടുത്തുദ്ധരിക്കണം, അതിനാണ് നക്കല് എന്ന് പറയാം. എന്നതുപോലെ വനക്കലിൽ മുഹിബുത്തൊബരി, മുഹിബുത്തൊബരി എന്നവർ എടുത്തുദ്ധരിച്ചു, അനിബിനു സബ്ബാഗ് ആരെ തൊട്ട്? ഇബിനു സബ്ബാഗ് എന്നവരെ തൊട്ട്. വഅതമഹു എന്നിട്ട് മുഹിബുത്തൊബരി അതിനെന്ത് ചെയ്തു? പ്രബലമാക്കുകയും ചെയ്തു. എന്താണ് ആ വിഷയം? അന്നഹു, നിശ്ചയം കാര്യം, യുഫാ അൻ ജർറത്തിൽ ബഈരി വനഹ്വിഹി, ഒട്ടകത്തിന്റെതും അതുപോലത്തതിന്റെയും അയവറയെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. ഇന്നലെ നമ്മൾ പറഞ്ഞു അയവറക്കുന്നത് നജസാണ്, അയവറ നജസാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? അയവറക്കുന്ന ജീവിയുടെ വായ നജസായിരിക്കും. അപ്പം പിന്നെ നമ്മുടെ വെള്ളത്തിലോ മറ്റോ, അത് വെള്ളത്തിലോ മറ്റോ അതിന്റെ വായ ഇട്ടാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ അവിടെ അഫവുണ്ട്,
കാരണം വയോഫ അഞ്ചറത്തിൽ ബഈരി വനഹവിഹി ഒട്ടകത്തിന്റെയും അത് പോലോത്തതിന്റെയും അയവറയത്തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അത് നമ്മൾക്ക് ബാധിക്കൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇൻഷാല്ല അടുത്ത് വരുന്നുണ്ട്. എന്ന് വെക്കുമ്പോൾ അഫുള്ളത് കൊണ്ട് തന്നെ ഫലാ യഞ്ജുസുമാ ശരീരമിനുഹു, അത് കുടിച്ച വസ്തു നജസാവുന്നതല്ല. ഫലാ യഞ്ജുസുമാ, ഒന്ന് നജസാകൂല, ശരീബ ആ ബഈർ കുടിച്ചിരിക്കുന്നു, മിനുഹു ആ ഒന്നിൽ അങ്ങനത്തെ ഒന്ന് നജസാകൂല. ഈ അയവറക്കലിന്റെ ബൈറിന്റെ അയവറക്കലിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു ഫമുമ, ഒരു ജീവിയുടെ വായ. ഏതാണ് ആ ജീവി? യജിത്തറു, അത് അയവറക്കാറുണ്ട്. അയവറക്കുന്ന ജീവിയുടെ വായയും ഇതിനോട് ചേർക്കപ്പെട്ടു. ഏതിനാൽ? നിം വലതിൽ ബക്കറത്തിൽ, പശുവിന്റെ കുട്ടിയാൽ, വല്ലഹിനി അതുപോലെ ആടിന്റെ കുട്ടിയാൽ. പശുവിന്റെ കുട്ടിയും ആടിന്റെ കുട്ടിയും അയവറക്കുമ്പോൾ അയവറച്ച ആ വസ്തുവിന്റെ നാവ് എന്താണ്? ആ വായ നജസാണ്. അത് പോയിട്ട് ഉമ്മയുടെ അകിടിൽ പാല് കുടിച്ചാൽ ആ അകിടെന്താകും? നജസാകും. അപ്പോൾ ആ അകിട് നമ്മൾ കഴുകേണ്ടി വരുമല്ലോ. വേണ്ട, കാരണം അതിന് അഫുണ്ട്. ഇതിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു ഫമുമാ, ഒന്നിന്റെ വായ. ഏതാണ് ഒന്ന്? യജിത്തറു, അത് അയവറക്കും. മിൻ വലതിൽ ബക്കറത്തി, പശുവിന്റെ കുട്ടിയാൽ, വല്ലഹിനി ആടിൻ കുട്ടി. എപ്പോൾ ഇതെളുത്തക്കമാത് വായയിലിട്ടാൽ അഹ്ലാഫ ഉമ്മിഹി, തന്റെ ഉമ്മയുടെ അകിട്. ആ ഉമ്മയുടെ അകിടിൽ നിന്ന് പാല് കറക്കാൻ നമ്മൾ പോകുമ്പോൾ പിന്നീട് കഴുകേണ്ടതില്ല, കാരണം അഫുണ്ട്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ അയവറ നജസാന് എന്ന് പറഞ്ഞാൽ അഫു ഇല്ല എന്നും കൂടി പറയുകയാണെങ്കിൽ അകിടിൽ വായിടലോടുകൂടി അകിട് നജസായി. അപ്പോൾ അകിട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കഴുകേണ്ടി വരും. കഴുകൽ നിർബന്ധമില്ല, കാരണം വിട്ടുവീഴ്ചയുണ്ട് എന്ന് മുഹിബുത്തുബരി ഇബ്നു സബ്ബാഹ് എന്നവരെ തൊട്ട് ഉദ്ധരിക്കുകയും അത് പ്രബലമാക്കുകയും ചെയ്തിട്ടുണ്ട്. വഖാല, അടുത്ത ഭാഗം അബ്ദുള്ള തോട്ടക്കാട് സാഹിബ്. വഖാല ഇബ്നു സലാഹ്, ഇബ്നു സലാഹ് എന്നവർ പറഞ്ഞു. ഇനൊന്നുകൂടി പറയാം, ഈ വഫ വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അമ്മത്തസുല ബിഹി ശൈഉൻ, ഇത് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരുന്നൊരു മസലയാണ്. യോഫ വിട്ടുവീഴ്ച ചെയ്യപ്പെടും അമ്മ ഒരു വസ്തുവിനെ തൊട്ട്. ഇത്തസുല ബിഹി, ആ വസ്തുവിനോട് ചേർന്നിരിക്കുന്നു. ശൈഉൻ മിൻ അഫ്വാഹി സുബിയാനി, കുട്ടികളുടെ വായകളിൽ നിന്ന് വല്ലതും. ഏതോടുകൂടി? മാ തഹക്കുക്കി നജാസത്തിക, കുട്ടിയുടെ വായ നജസാണെന്ന് ഉറപ്പുള്ളതോടുകൂടി. കുട്ടികളുടെ വായക്ക് നജസ്സുണ്ടാകും ചിലപ്പോഴൊക്കെ. എങ്ങനെയാ കുട്ടിയുടെ വായക്ക് നജസ് വരിക? കുട്ടി അല്ലെങ്കിൽ നജസായ വസ്തു തിന്നു. കുട്ടികളെന്ന് പറഞ്ഞാൽ എങ്ങനെ എന്തും ചെയ്യല്ലോ. അപ്പൊ കുട്ടികൾ നജസ്, കുട്ടികളുടെ വായ നജസാണ്. ആ നജസായ വായ പോയിട്ട് നേരെ എന്ത് ചെയ്തു? കുട്ടി നമ്മുടെ ശരീരത്തിലോ മറ്റോ കയറി പിടിച്ചു. എന്നാൽ ആ സ്ഥലത്തിന് അഫുണ്ട് എന്ന് ഇബ്നു സലാഹ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബുദ്ധിമുട്ടാകും ചില സ്ഥലത്തൊക്കെ, അപ്പം ബുദ്ധിമുട്ടായി കൂടായില്ല. ഇത്തരം വിഷയങ്ങൾ അറിഞ്ഞാൽ നമുക്ക് എളുപ്പം കിട്ടും. യോഫ വിട്ടുവീഴ്ച ചെയ്യപ്പെടും അമ്മ ഒന്നിനെ തൊട്ട്. ഇത്തസല ബിഹി, അതിനോട് ചേർന്നിരിക്കുന്നു. ശൈഉം മിൻ അഫ്വാഹി സുബിയാനി, കുട്ടികളുടെ വായകളിൽ നിന്ന് വല്ലതും. ഏതോടുകൂടി? മാ തഹക്കുക്കി നജാസതിഹ, കുട്ടിയുടെ വായ നജസാണെന്ന് ഉറപ്പുള്ളതോടുകൂടി. കുട്ടിയുടെ വായ നജസായി, ആ നജസായ വായയിൽ നിന്ന് വല്ലതും നമ്മുടെ തുണിയിലോ നമ്മുടെ ശരീരത്തിലോ മറ്റോ കുട്ടി എന്ത് ചെയ്തു? തൊട്ടു, അല്ലെങ്കിൽ കുട്ടി കടിച്ചു, അല്ലെങ്കിൽ കുട്ടി പിടിച്ചു. ഇങ്ങനെയൊക്കെ വന്നാൽ, വായ കൊണ്ട് പിടിച്ചു, ഇങ്ങനെയൊക്കെ വന്നാൽ അത് കഴുകണം നിർബന്ധമില്ല, അഫുണ്ട്. ഇബ്നു സലാഹ് അല്ലാത്തവർ ചേർത്തിരിക്കുന്നു ബിഹിം, ഈ കുട്ടികളോട്, അഫ്വാഹൽ മജാനീൻ, ഭ്രാന്തന്മാരുടെ വായകളും. ഇവരില്ലാത്ത മജ്നൂനുകളായ ഭ്രാന്തുള്ളവരുടെ വായകളും ഇപ്രകാരം കുട്ടികളുടെ വായ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വ ജസമ ബിഹി സർക്കശിയു, ഇമാം സർക്കശിയർ തീർത്തു പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ അങ്ങനെ തന്നെയാണ്, ആ വിഷയം അങ്ങനെ തന്നെയാണെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സർക്കശി റഹിമഹുല്ല. അഫുള്ള ഭാഗങ്ങളൊക്കെ മടിച്ചു വെച്ചാൽ ഒരുപാട് ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് എളുപ്പം കിട്ടുമെന്നുകൂടി സാന്ദർഭികമായി സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താം. മനസ്സിലായില്ലേ? വിഷയം തിരിഞ്ഞിട്ടുണ്ടാകും. ഏതായാലും തൽക്കാലം ഇന്നത്തെ ക്ലാസ് ചുരുക്കുന്നു, കൂടുതൽ സമയം എടുത്തിട്ടില്ല. ഇൻഷാല്ലാ നമുക്ക് ക്ലാസ് നിർത്താം. എന്തെങ്കിലും അത്യാവശ്യമായ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിച്ചാൽ, ബാക്കി ഇൻഷാല്ലാ നാളത്തേക്കൊന്ന് ഓർമ്മിച്ച് നാളെ എല്ലാം അടുത്ത് ഇൻഷാല്ലാ ഏകദേശം ഒരാഴ്ച തീർത്തും പിന്നിട്ടതിന് ശേഷമായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇന്ന് വളരെ വൈകിയ സമയത്താണെങ്കിൽ ക്ലാസ് എടുക്കാൻ വന്നത്. അടുത്ത ആഴ്ച ഇൻഷാല്ലാ വളരെ ബിസിയാണ്. ആഫിയത്ത് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച മുതൽ, ഈ ഒരാഴ്ചയ്ക്ക് ശേഷം അടുത്ത ശനിയാഴ്ച മുതൽ ക്ലാസ് തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹു നല്ല രൂപത്തിൽ ക്ലാസ് തുടരാൻ നമുക്ക് തൗഫീക് ചെയ്യുമാറാവട്ടെ. ആഫിയത്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണം, കാരണം തുടർച്ചയായി വായതൊക്കെ പറഞ്ഞ വല്ലാണ്ട് സൗണ്ടൊക്കെ പോവുകയും ബുദ്ധിമുട്ടൊക്കെ ആവാറുണ്ട്. അപ്പൊ അത് നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം എന്തെങ്കിലും പ്രത്യേക ചോദ്യം ഉണ്ടോ? കാരണം പിന്നെ അന്നത്തേക്ക് വിഷയം തന്നെ വിട്ടുപോകും. ബഹുമാനപ്പെട്ട അബ്ദുള്ള തൊണ്ണൂറ് സാഹിബ് ചിലപ്പോഴേ
എങ്കിലും വെക്കണം, എന്നാ കുറച്ചെങ്കിലും. അപ്പൊ എപ്പോഴെങ്കിലും ചിലപ്പോഴൊക്കെ ടെക്സ്റ്റ് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി ഓർമ്മിക്കാനും കഴിയും. അപ്പൊ സംശയമൊക്കെ ഉരുത്തിരിഞ്ഞ് വരികയും പിന്നീടുള്ള ക്ലാസ്സിൽ അത് ചോദിക്കാനും എളുപ്പമാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ജാഫർ മണീർ സാഹിബ് ഉംറക്ക് മദീന സിയാറത്തിന് പോകുന്നുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തിനോട് റസൂലുള്ളാഹി തങ്ങളോട് സലാം പറയണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടങ്ങളിലുള്ള ദുആകളിൽ നമ്മളെയും ഉൾപ്പെടുത്തണം. അള്ളാഹു അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. പുണ്യനബിയെ അങ്ങേറ്റം സ്നേഹിക്കുന്നവരിൽ നമ്മയും അവരെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് കൂടി ദുആ ചെയ്യുന്നു. റഹമുറാഹിമായ റബ്ബ് നല്ലത് പറയാനും അത് കേൾക്കാനും അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, ദുആകൊണ്ട് വസിയത്ത് ചെയ്തവർ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം നമുക്കും അവർക്കും ആഫിയത്തോടെ ജീവിക്കാനും മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട മറ്റ് ഒരുപാട് ആളുകൾ പലരും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട്, നമ്മളിൽപ്പെട്ട പലരും തന്നെ പല രൂപത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു നമുക്കൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. രോഗങ്ങൾക്ക് തൊട്ട് അള്ളാഹു നമ്മയും മാറാ, വ്യാധികളെ തൊട്ടും വളരെ അപകടകാരികളായ പുതിയ തലമുറയുടെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഫെയിലുകൾ തുടങ്ങിയ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാവട്ടെ. നമ്മുടെ മാതാ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും അവന്റെ ത്വാഅത്തിലായി പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു സലാമത്ത് നൽകുകയോ, മരണമാണ് ഖൈറെങ്കിൽ ഈമാൻ സലാമത്തിലായ മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം നമ്മുടെ ഇജ്ജത്തോടെ, ആഫിയത്തോടെ, മറ്റുള്ളവർക്ക് ഭാരമാവാതെ ആഫിയത്തോടെ ജീവിക്കാനും അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അവൻ നമുക്ക് തന്നതിൽ, സമ്പത്തിൽ, വിജ്ഞാനത്തിൽ, ആരോഗ്യത്തിൽ എന്നു വേണ്ട, അവൻ നമുക്ക് തന്നതിലൊക്കെ അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ ചെയ്ത നിഅമത്തുകൾ മരണം വരെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ മക്കളേക്ക് അള്ളാഹു സാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ താഴത്തിലായി ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാരഥന്മാരായ ഉലമാ സാദാത്ത്, അള്ളാഹു അവരുടെയൊക്കെ ഉഖ്രവിയായ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പമൊക്കെ സ്വർഗ്ഗലോകത്ത് അള്ളാഹു നമ്മയും ഒരുമിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعليه وصحبه اجمعين سلام صلى الله عليه وسلم بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين لاവരോടും ദുആ വസിയത്ത് ചെയ്തു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته സുഹൃത്തുക്കളെ ആരെങ്കിലും മൈക്കിലേക്ക് വരണം മൈക്കറിൽ